എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ അഞ്ചാമത്തെ സർഗത്തിലെ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് സുകുമാരകവി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അരിഷ്ടനെ വധിച്ചു എന്നുള്ള കഥയാണ് ദേവന്മാരൊക്കെ സന്തോഷിച്ചു എന്ന് പറഞ്ഞു ഗോപന്മാർ എങ്ങനെയാണ് അത് കൊണ്ടാടണത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത് നമുക്ക് മുപ്പത്തൊന്നാമത്തെ ശ്ലോകം നോക്കാം ബാലേന ബാലന നന്ദസന ദൈത്യേ നിപാതിത്തെ പർവതസന്നിശേ അദൃഷ്ടപൂർവം അത്ഭുതം തദ്ദൃ വിനയ ദുർന്നു ദുശ്ചഗോപ ആദ്യം പദച്ചേദം നോക്കാം ബാലേന നന്ദസ്യ സുതേന ദൈത്യേ നിപാതിത്തെ പർവ്വതസന്നികാശേ അദൃഷ്ടപൂർവ്വം ക്വജിത് അദ്ഭുതം തത് ദൃഷ്ട വിനേതു നനൃതു ഗോപ രാത്രി എല്ലാവരും കൂടിയിട്ട് ഇടവഴികളിൽ കളിക്കാൻ പോയപ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ ആദ്യം അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ഗോപന്മാർക്ക് പിന്നീട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റി അപ്പോൾ അവരും അല്ലാത്ത സന്തോഷത്തിലായി അവർക്കൊരു രക്ഷകൻ വന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ അവരുടെ രക്ഷകനായി തീർന്നു എന്നുള്ളതിൻ്റെ സന്തോഷം അവർ കൊണ്ടാടുകയാണ് ചെയ്യണത് ഇവിടെ ഗോപന്മാർ അറിഞ്ഞു വരികയാണ് അതിങ്ങനെയാണ് വർണ്ണിക്കുന്നത് നന്ദസ്യ ബാലേന സുധേന നന്ദസ്യ ബാലേന സുധേന എന്ന് പറഞ്ഞാൽ നന്ദൻ്റെ ആ ചെറിയ കുട്ടി ബാലേന സുധേന ബാലനായിട്ടുള്ള വളരെ ചെറിയ കുട്ടിയാണ് ശൈശവം കഴിഞ്ഞു കൗമാരത്തിലേക്ക് കടന്നു അത്രയായിട്ടുള്ളു അത്രയും പ്രായമുള്ളതായ ആ പുത്രൻ ഇവിടെ കർമ്മണിയിലാണ് പ്രയോഗിക്കുന്നത് അർത്ഥം നമുക്ക് കർത്തരിയിലല്ലേ പറയുള്ളൂ അപ്പോൾ അവിടെ ഇതാണ് അർത്ഥം വരുന്നത് നന്ദൻ്റെ പുത്രൻ നന്ദൻ്റെ പുത്രനാൽ എന്ന് കർമ്മണിയിൽ പറയാം പുത്രനാൽ പർവ്വതസന്നികാശേ ദൈത്യേ നിവാതിതേ സതി പർവ്വതസന്നികാശേ ദൈത്യേ പർവ്വത സന്നികാശ ദൈത്യ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിനെ പോലെയുള്ളവനായ ദൈത്യൻ വളരെ വലിപ്പം കൂടിയ ഭീമാകാരനായിട്ടുള്ള ഒരു ദൈത്യൻ അരിഷ്ടൻ അരിഷ്ടാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊന്നു വീഴ്ത്തി അതാണിവിടെ പറയണത് പർവ്വതസന്നികാശേ ദൈത്യേ സന്നികാശം എന്ന് പറഞ്ഞാൽ സദൃശം എന്നൊക്കെ അർത്ഥം നിഭം സങ്കാശം സ സന്നികാശം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് അതുപോലെ എന്ന് ഇപ്പോൾ പർവ്വതം പോലെ അത്രയ്ക്ക് വലിപ്പമുള്ളതായ ദൈത്യൻ നന്ദഗോപരുടെ പുത്രനാൽ വീഴ്ത്തപ്പെട്ടപ്പോൾ നിബാധിതേ വീഴ്ത്തുക എന്നുള്ളതിന് വധിക്കുക എന്നർത്ഥം അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടപ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അത് കാണാൻ തുടങ്ങിയത് അതായത് ഇതുവരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ഗോകുലത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ കവി പറയാണ് അദൃഷ്ടപൂർവം ക്വചിത അദൃഷ്ടപൂർവം അത്ഭുതം ദൃഷ്ട ക്വജിത് ഇതുവരെയും ഇത്രയും കാലമായിട്ടും ഇവിടെ കാണാത്തതായ അദൃഷ്ടപൂർവം കണ്ടിട്ടില്ലാത്തതായ ദൃഷ്ടപൂർവം എന്ന് പറഞ്ഞാലും മുമ്പ് കണ്ടിട്ടുണ്ട് അദൃഷ്ടപൂർവം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത അങ്ങനെയുള്ളതായ അദ്ഭുതം തത് അദ്ഭുതം ദൃഷ്ടുവ ആ അദ്ഭുത കർമ്മം കണ്ടിട്ട് ഇത്രയും വലിപ്പമുള്ളതായ തൻ്റെ പത്തിരട്ട് വലിപ്പമുള്ളതായ ഒരു അസുരനെ ഒരു ചെറിയ ബാലകൻ വധിച്ചു എന്നുള്ളത് വളരെ അത്ഭുതമായിട്ടാണ് അവിടെ ഉള്ളവർക്കൊക്കെ തോന്നിയത് അപ്പോഴാണ് കൃഷ്ണൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് ഗോപന്മാർ തിരിച്ചറിയണത് ആ സമയത്ത് അങ്ങനെ കണ്ടപ്പോൾ ഗോപാ ഗോപന്മാരെല്ലാവരും തന്നെ വിനേതു നന്ദ്രതു ച വിനേതു വിനേതു എന്ന് പറഞ്ഞാൽ നാ കഴിഞ്ഞിട്ട് ദായാണ് ദയയുടെ ദായാണ് താ അല്ല വിനേതു എന്ന് പറഞ്ഞാൽ നാദം പുറപ്പെടുവിച്ചു ഒച്ച ഉണ്ടാക്കി ബഹളം വച്ചു സന്തോഷം കൊണ്ട് ഉറക്ക ബഹളം വച്ചതിനെയാണ് അതിനെയാണ് ഈ വിനേതു എന്ന് പറഞ്ഞത് അത് ലിട്ട ബഹുവചനാണ് അതുപോലെ തന്നെ നനൃതുച്ച നൃതു നൃത്തവും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്സവമായിട്ടാണ് അത് അനുഭവപ്പെട്ടത് ഇതുവരെ കാണാത്തതായ ഒരു കാഴ്ച ഇതുവരെ കേൾക്കാത്തതായിട്ടുള്ള ഒരു വാർത്ത അതാണ് എല്ലാവരും കൊണ്ടാടാൻ കാരണം അമ്പാടിയെ മുഴുവനും ആക്രമിക്കാനായിട്ട് വന്ന അവർക്കറിയില്ല ശ്രീകൃഷ്ണനെ ആക്രമിക്കാനായിട്ടാണ് വന്നത് എന്നുള്ളതൊന്നും ഗോപന്മാർക്ക് മുഴുവനും മനസ്സിലായിട്ടല്ല എന്നാലും അമ്പാടിക്ക് നാശകരമായി തീരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അസുരനെ ഭഗവാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ എടുത്ത് വീഴ്ത്തി വധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും തന്നെ അത് വളരെ സന്തോഷത്തോടു കൂടി ഒച്ചയിട്ട് ബഹളം വച്ച് പാട്ടൊക്കെ പാടി അതുപോലെ നൃത്തമൊക്കെ ചെയ്ത് കൊണ്ടാടി അവരുടെ രക്ഷകനെ അവർ വാഴ്ത്തി എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണതെന്നാണെങ്കിൽ ഗോപസ്ത്രീകൾ ഭഗവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചില പൂജകളൊക്കെ നടത്തി അതായത് ഈ കൃഷ്ണന് മറ്റസുരന്മാരുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ചീത്ത കണ്ണുകൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഗോവിന്ദനെ രക്ഷിക്കാൻ ഗോവിന്ദൻ തന്നെ ഉള്ളൂ എന്ന് നാരായണീയത്തിലൊക്കെ പറഞ്ഞുവെങ്കിലും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ സ്വഭാവം അവരവരുടെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുത് ഇങ്ങനെയുള്ളതായ അസുരന്മാരുടെയൊക്കെ കൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിക്കോ എന്ന് വിചാരിച്ചിട്ട് അവർ ചില പൂജകളൊക്കെ നടത്തുന്നതായിട്ടാണ് പറയണത് നമുക്കാദ്യം ശ്ലോകം നോക്കാം സമുദ്വീരുഹ്യ പ്രദീപഗർഭം തപനീയ പാത്രം കരൈ കാഞ്ചന കങ്കണൈസ്തന്നീരാജയാ നമുക്കാദ്യം പതിച്ഛേദം നോക്കാം സമുദ്വഹന്യ സരസീരുഹാക്ഷ്യ പ്രദീപഗർഭം തപനീയപാത്രം കരയി ക്വണത് കാഞ്ചന കങ്കണയി തദ് നീരാജയാമാസു ഉദാരവേഷ രണ്ടാമത്തെ വരിയിൽ ധാരാളം പദങ്ങൾ സമസ്ത പദങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഗോപസ്ത്രീകൾ ചെയ്തത് എന്നാണെങ്കിൽ സരസീരുഹാക്ഷ്യ എന്നാണ് ഗോപസ്ത്രീകളെ കവി വിശേഷിപ്പിക്കുന്നത് ആ സരസീരുഹാക്ഷികൾ സുന്ദരമായ കണ്ണുകളോട് കണ്ണുകളോടുകൂടിയവർ സുന്ദരിമാരായിട്ടുള്ള ഗോപസ്ത്രീകൾ ഉദാരവേഷ ഉദാരമായ നല്ലവണ്ണം ഭംഗിയുള്ളതായ വേഷങ്ങളൊക്കെ ധരിച്ചു വന്നിട്ട് പൂജയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ അങ്ങനെയാണ് ആഭരണങ്ങളും വേഷങ്ങളും പുതിയതായിട്ടുള്ള പുത്തൻ വേഷങ്ങൾ പുത്തൻ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടാണ് പൂജകൾക്കും ദേവാലയങ്ങളിലേക്കൊക്കെ പോവാറുള്ളത് അങ്ങനെ വേഷവിധാനങ്ങളോട് കൂടിയിട്ട് അവർ വളരെ കൂടി വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് അതാണ് ഉദാരവേഷ സരസീരുഹാക്ഷ്യ സരസീരുഹാക്ഷികളായിട്ടുള്ള ഗോപസ്ത്രീകൾ എന്താണ് ചെയ്തത് അവർ പ്രദീപഗർഭം തപനീയപാത്രം കൊണത് കാഞ്ചന കങ്കണൈ കരൈ സമുദ്വന്യ നീരാജയാമാസു അവർ കയ്യിലെടുത്തുകൊണ്ട് ഒരു പാത്രം എന്ത് പാത്രമാണ് എടുത്തത് എന്നാണെങ്കിൽ തപനീയപാത്രം തപനീയമെന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണം കൊണ്ടുണ്ടാക്കിയതായ പാത്രം അല്ലെങ്കിൽ സ്വർണം പൂശിയിട്ടുള്ളതായ പാത്രം ചരാതുകളോ അല്ലെങ്കിൽ കുടങ്ങളോ അതിനൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്വർണം നിറമുള്ള പാത്രം അതുമാവാം അങ്ങനെയുള്ള പാത്രങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് വെറുതെ പാത്രം കയ്യിലെടുക്കുക അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു എന്താണത് പ്രദീപഗർഭം എന്താണ് പ്രദീപഗർഭം പ്രദീപം പ്രദീപം എന്ന് പറഞ്ഞാൽ വിളക്ക് വിളക്ക് ഗർഭത്തിലുള്ളത് അകത്ത് കൊളുത്തിവച്ചിരിക്കുന്ന ചിരാതുകളോ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയതായ വിളക്കുകൾ അതിൻ്റെ ഉള്ളിൽ അതായത് പാത്രങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വിളക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിലൊരു മൺചരാത് കൊളുത്തിവെക്കുക ഒരു തിരിയിട്ട് കത്തിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളതായ കൊണ്ട് സ്വർണ നിറമുള്ള കൊണ്ട് അത് പിടിച്ചുകൊണ്ട് ആ ത തപനീയ പാത്രങ്ങളെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് കൈകളിൽ എന്താണുള്ളത് കൈകളെ പറ്റിയിട്ട് വിശേഷണം പറയാണ് കണത് കാഞ്ചന കങ്കണീ കരൈ കണത് കാഞ്ചന കങ്കണം കങ്കണം എന്ന് പറഞ്ഞാൽ വള കാഞ്ചന എന്ന് പറഞ്ഞാൽ സ്വർണ്ണവള അത് ക്വണത്ത് എന്ന് പറഞ്ഞാൽ കലബില ശബ്ദം കൂട്ടിക്കൊണ്ടിരിക്കുന്ന അതായത് ധാരാളം വളകൾ ഇട്ടിട്ടുണ്ട് ആ വളകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നതായ ശബ്ദങ്ങളെ കൊണ്ട് ശബ്ദം കൊണ്ട് മുഖരിതമായ കൈകൾ കൈകൾ അതായത് ഈ വിളക്കൊണ്ട് ഒഴിയാണ് നീരാജയാമാസു എന്നാണ് പറയണത് നീരാജനം ചെയ്തു ശ്രീകൃഷ്ണന് ചുറ്റും ഒരു ആരതി ഒഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് കയ്യിൽ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയിട്ടൊരു മൺപാത്രത്തിലോ ഒക്കെ വച്ചുകൊണ്ട് നല്ല തിളങ്ങുന്ന പാത്രങ്ങൾ നിറയെ വ വളകളിട്ട കൈകൾ കൊണ്ട് എടുത്തിട്ട് കൃഷ്ണന് ചുറ്റും നീരാജനം ചെയ്തു നീരാജനം ഒഴിഞ്ഞു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നീരാജനം ഒഴിയുമ്പോൾ താഴേക്കും മുകളിലേക്കൊക്കെ ഇങ്ങനെ വിളക്ക് കൈകൊണ്ട് ചലിപ്പിക്കുമ്പോൾ കയ്യിലുള്ളതായ വളകൾ കലവില കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള വളകൾ ശബ്ദിക്കുന്നതായ കൊണ്ട് ഈ ത തപനീയ പാത്രം സ്വർണമയമായിട്ടുള്ള പാത്രങ്ങൾ വിളക്ക് കൊളുത്തി വച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ട് ആ ഗോപസ്ത്രീകൾ ഭഗവാന് നീരാജനം ഒഴിഞ്ഞു എന്നാണ് കവി വർണ്ണിക്കണത് അതാണ് കുണത് കാഞ്ചന കങ്കണയി കരയി നീരാജയാമാസു എന്ന് നീരാജനം ഒഴിഞ്ഞു ആ അങ്ങനെ ഒഴിയണത് കൊണ്ട് എല്ലാ ദോഷങ്ങളും അല്ലെങ്കിൽ ചീത്ത കണ്ണുകൾ നാവേറുകൾ ഭഗവാന് വരാനിരിക്കുന്നതായ ഉണ്ണിക്കണ്ണന് വരാനിരിക്കുന്നതായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോകാൻ വേണ്ടിയിട്ട് നീരാജനമൊഴിഞ്ഞു എന്ന് കവി വ വർണ്ണിക്കുകയാണ് ചെയ്യണത് ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ഇഷ്ടം ഗോപന്മാർക്കൊക്കെ അത്ഭുതമാണ് തോന്നിയത് ഗോപസ്ത്രീകൾക്ക് അത്ഭുതം തോന്നായല്ല അതോടൊപ്പം തന്നെ അവരുടെ പുത്രനൊന്നും കുഴപ്പങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തതായ പ്രവൃത്തിയാണ് വർണ്ണിക്കുന്നത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം ബാലേന നന്ദസ്യേ പർവത സന്നികാശേ അദൃഷ്ടപൂർവം ക്വചിതദ്ഭുതം തദ്വേശ്ചോ സമുദ്വർഭം കരൈ കാഞ്ചന കങ്കണൈസ്തന്നിരാജയമാരുതാരവേഷ ഒന്നുകൊണ്ടും ഒരു കുറവുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവരെ നല്ല നല്ല വേഷങ്ങളിട്ടിട്ട് കയ്യിൽ സ്വർണം കൊണ്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് കൊണ്ട് ഭഗവാന് അന്തിയൊഴിഞ്ഞത് അല്ലെങ്കിൽ നീരാജനം ചെയ്തത് ദോഷങ്ങളൊക്കെ അകന്നു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവരുടെ പരിപൂർണ മനസ്സോട് കൂടിയിട്ടുള്ള ആ ആരാധനമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കണത് സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നടന്നു നിർത്തട്ടെ നന്ദി